ഹലോ അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കുറുമൻ്റെ റെസിപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കുറുമ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഇരുപത് ക്യാഷും ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് ഒരു ഓവർനൈറ്റ് ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ അതിലേക്ക് വലിയ മൂന്ന് ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് നാലെണ്ണം വരെ എടുക്കാം എന്നിട്ട് ഈ ഉള്ളി നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക ഞാൻ അധികം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്ലോപ്പ് ആവില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഉപ്പും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂ സോറി ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒരു ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വയറ്റിയെടുക്കണം വേറെ ഒന്നും ഇതിലേക്ക് ഇടാനില്ല നമ്മൾ ഇത് മാത്രേം വയറ്റിയെടുത്ത ശേഷം ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അതേപോലെ തന്നെ ഞാനിവിടെ തേങ്ങാപ്പാലും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഒന്നര കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും ഒരു രണ്ട് കപ്പ് രണ്ടര കപ്പ് രണ്ടാമത്തെ രണ്ടാം പാലും തേങ്ങന്റെ രണ്ടാം പാലും കൂടി വേണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒരു കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ അളവിലാണ് എടുക്കുന്നത് നിങ്ങൾ കുറവാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാലൊക്കെ മതിയാവും അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ഉള്ളിയൊക്കെ കറക്റ്റായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ട് അത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ചൂടാറിയ ശേഷം ചൂടോട്ക്ക് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാ പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കുക പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉള്ളീൻ്റെ നമ്മളെ മസാല ഇനി അത് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടണം നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇവിടെ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ഗ്രാം പൂട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു നാലഞ്ച് ഇത് ഇലക്കായയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് വരുത്തിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് റോസ്റ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അത്ര എരിവിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയും അല്ലെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്ന് ടീസ്പൂണ് കു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പൊടി ഇടുന്ന സമയത്ത് തീ നല്ല സിമ്മിൽ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും എന്നിട്ട് പൊടീൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളീൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ ഓണിയൻ്റെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഈ ഒരു ഇതിനും ഒരു പച്ചറിയൊരു പച്ചമണുണ്ടാവും ആ ഉള്ളീൻ്റെ പേസ്റ്റിന് അത് മാറുന്നത് വരെ ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കണം അപ്പം ആ ഉള്ളീൻ്റെ പച്ചമണൊക്കെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള രണ്ടാം പാലാണ് അത് ഏകദേശം ഒരു രണ്ട് കപ്പ് ഉണ്ടായിരുന്നു രണ്ട് മുതൽ രണ്ടര കപ്പ് വരെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു ഗ്രേവീൻ്റെ തിക്നെസ് എങ്ങനെയാണ് വേണ്ടതെന്നനുസരിച്ചിട്ട് എന്നിട്ട് അത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു കിലോന്ന് കുറച്ചും കൂടി കൂടുതൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണോ കുറച്ച് കൂടുതൽ അളവിലാണ് എടുക്കുന്നത് എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കണം അതായത് ചിക്കന് നല്ലപോലെ വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കണം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതേപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ നല്ല പോലെ ഗ്രൈൻഡ് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് ഗ്രൈൻഡ് ആയി കിട്ടുള്ളൂ ഇനി പെട്ടെന്ന് കുതിരാൻ വേണ്ടിയിട്ട് ചുടുവെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാലാണ് ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര കപ്പ് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുത്ത ശേഷം നിങ്ങൾ അധിക നേരം തിളപ്പിക്കരുത് ജസ്റ്റ് ആ ഒരു തള വരുന്ന സമയത്ത് ഓഫാക്കി കൊടുക്കണം അത് അതേപോലെ തന്നെ ഇവിടെ ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചിക്കനൊക്കെ ആദ്യം തന്നെ വെന്തെന്ന് ഉറപ്പ് വരുത്താൻ പിന്നെ ഒന്നാം പാൽ ഒഴിച്ച ശേഷം നമുക്ക് അധികം തിളപ്പിച്ചെടുക്കാൻ പറ്റില്ല ഇനി ലാസ്റ്റ് ഇതിലേക്ക് വറുത്തിടുന്ന പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു പത്ത് അണ്ടിപ്പരിപ്പ് ഇട്ട ശേഷം അതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇതൊരു ഇത് ഓപ്ഷനലാണ് കേട്ടോ കുറച്ചും കൂടി എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അതൊരു കടിക്കാൻ കിട്ടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അതേപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇതേപോലെ ഗീല് റോസ്റ്റ് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടുന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കറിവേപ്പിലും എടുക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി അപ്പോൾ ഇത് കറിവേപ്പിലയും ഈ നെയ്യോടെ തന്നെ ഇതിലേക്ക് സോറി പച്ചമുളകും നെയ്യോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ പരിപാടി നല്ല അടിപൊളിയായിട്ടുള്ള കുറുമയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബായ്